ഇവിടങ്ങളുടെ സിനിമയാണ്. ഇതിലെ കഥാപാത്രങ്ങൾ എല്ലാം നിങ്ങളുടെ, അതായത് ചിലർ കാണുമ്പോൾ അത് മനസ്സിലാവും, ചിലരുടെ മനസ്സ് അതിന്റെ ഉള്ളിൽ ഉണ്ടാകും. അതുപോലെ സിനിമയാണെങ്കിൽ വീണ് കിട്ടിയ ചില കാര്യങ്ങൾക്ക് വലിയ വില ഉണ്ടാവില്ല. നമ്മൾ അതിനുള്ള ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് അത് നമ്മുടെ കയ്യിലേക്ക് ഏതെങ്കിലും ഒരു വഴിക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാല് ഒന്നുകിൽ അത് നിലനിൽക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വഴിക്ക് കൊണ്ടുപോയി നശിപ്പിക്കും, അതില്ലാണ്ടാക്കും. നേരെ കുറച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി നമ്മളത് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വില അറിയാൻ പറ്റും. ഞാൻ എപ്പോഴും ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വളരെ നല്ല ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഇപ്പോ പറഞ്ഞ പോലെ ആങ്കറിംഗ് എന്നുള്ള ഫീൽഡിൽ നിന്ന് മാറി സിനിമയിലേക്ക് ധരിച്ചത്. അത് വിധം പോലെ ഒരുമിച്ചുകൊണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതങ്ങനെയാണ്, കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ വരും. എനിക്ക് അതുപോലെ ഒരു പടം മിസ്സായപ്പോഴാണ് എനിക്ക് അത്ര വിഷമമായിട്ടാണ് പിന്നെ ഞാൻ കൂടുതൽ ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം സിനിമയിൽ പൈസ നോക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം അത് ഒരു ലെവലിലേക്ക് എത്തണം. അതുകൊണ്ട് അങ്ങനെ ഒരു സാധനം പ്രതീക്ഷിക്കാറില്ല. അത് അതൊരു ഒരു വലിയൊരു ഘടകമായിട്ട് ഞാനിപ്പോൾ കാണുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ വിശ്വസിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ കൂടെയുള്ള കാണുന്നവരും അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവരൊക്കെ നല്ലൊരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ്. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നാൽ അവിടെ വരെ എത്തും. അവരിൽ ചിലപ്പോൾ ഒരു ബസ് കിട്ടി അവിടെ വരെ പോയിട്ടുണ്ടാവും. നമ്മൾ നടന്നാൽ അവിടെ വരെ എത്തും. അത് എത്താതെ പോകത്തില്ല, നേരെ കുറച്ച് പകുതിക്ക് വെച്ച് തിരിച്ചു വന്നാൽ മാത്രമേ അത് ഇല്ലാതെ പോകൂ. കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നടക്കുവാണ്. അപ്പൊ അത് എന്തെങ്കിലും നടക്കും. പിന്നെ സൈഡ് ഇൻകമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടുകാരെ നല്ലോളൂ. അതുകൊണ്ട് ആ ഒരു അന്നം കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇതാണ് സിനിമയാണ് മൂണിൽ ഉറക്കത്തില്. അപ്പൊ ഇങ്ങനെ ഒരു പടം വരുമ്പോൾ അത് നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ബിക്കോസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സിനിമ തന്നെയാണ്. ആദ്യത്തെ സിനിമ എന്നുള്ളതിലുപരി ഒരു എഫേർട്ട് ഉണ്ടല്ലോ. ഒരു പ്രത്യേകിച്ച് ഒരു കോമഡി ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ അതിനുവേണ്ടി ഹാസ്യം എന്ന് പറയുന്നത് ഒരിക്കലും വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് എടുത്ത് കഴിഞ്ഞപ്പോൾ വർക്കൗട്ട് ആയി കഴിഞ്ഞില്ല. അതിനുവേണ്ടി എത്ര എഫേർട്ട് ഉണ്ടായിരുന്നു? അതായത് ഒരു ഹ്യൂമർ ക്രിയേഷൻ എന്നുള്ളത് ഏറ്റവും ടഫസ്റ്റ് ഏരിയ. അതായത് ഇപ്പൊ നമുക്ക് ഒരാളെ തല്ലിയാൽ, നമ്മളൊരാളെ തല്ലിയാൽ അയാൾ ദേഷ്യം വരും, അയാൾ തിരിച്ചു തരും, അവിടെ റിയാക്ഷൻ ഉണ്ട്. നമ്മളൊരാളെ മറിഞ്ഞൊന്ന് പേടിപ്പിച്ചാൽ അയാൾ ചിലപ്പോൾ ഒന്ന് ഞെട്ടി മാറും. അപ്പൊ അവിടെ ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഇതവിടെ റിയാക്ഷൻ അവിടെ ഉണ്ടാവും. പക്ഷേ നമ്മളൊരാളെ ചുമ്മാ തല്ലിടിച്ച് കാണിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗോഷ്ടി കാണിച്ചാലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ചിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളത് ലോകത്തിൽ ഏറ്റവും വലിയ ടാസ്ക്കാണ്. അപ്പൊ ആ ടാസ്ക് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന എഫേർട്ട് എന്നുള്ളത് അത് ഒത്തിരി വലുതായിരിക്കും. പിന്നെ ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് നമ്മളൊരു നാല് പ്രാവശ്യം കേൾക്കുമ്പോൾ അത് ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കും. ഒരു കോമഡി നമ്മൾ മൂന്ന് പ്രാവശ്യം പറഞ്ഞ് നാല് പ്രാവശ്യം കേൾക്കുമ്പോൾ അത് ചളിയായിട്ട് മാറും. അത് ഇപ്പൊ പണ്ടൊക്കെ സ്റ്റേജിൽ ചെയ്തിരുന്നവരറിയാം, ഒരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്ത് അതേ സ്റ്റേജ് പ്രോഗ്രാം അപ്പുറത്തെ ആരെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നവും സ്വീകരിക്കില്ല ചില. അത് ഫാക്ടർ. അപ്പോ ആ ഒരു ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിന്റെ എഫേർട്ട് എന്നുള്ളത് വളരെ നമുക്ക് ഒത്തിരി ചിന്തിച്ച് മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ചെടുത്ത് പ്രവർത്തിക്കേണ്ട ഏരിയയാണ്. പിന്നെ സോങ് എന്ന് പറഞ്ഞത്, സോങ്ങിന്റെ വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മൾ ചിത്രത്തിൽ ഇപ്പൊ ഏറ്റവും ഒരു മീഡിയം സോങ് ആണ് ഇപ്പൊ പുറത്ത് വിട്ടിട്ടുള്ളത്. അതിന് എഫേർട്ടുള്ള സോങ് ഇതുവരെ വിട്ടിട്ടില്ല, വിടാൻ പോകുന്നേ ഉള്ളൂ. അതായത് ആ ആറ് മാസത്തോളം എടുത്തു ഒരു 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 പ്രോജക്റ്റ് ഡി എഫ് എക്സ് വർക്ക് തീർക്കാൻ വേണ്ടി. അപ്പോ ആ ഒരു സോങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആസ് എ ക്രിയേറ്റർ എന്ന നിലയിൽ എനിക്ക് ലേബറിയാണ്. സോ നവാഗത സംവിധായകൻ എന്ന ലേബൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കിട്ടും, രണ്ടാമത്തെ പ്രാവശ്യം അത് നവാഗത സംവിധായകന്റെ പടം പറയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന് മാക്സിമം എഫേർട്ട് എടുക്കാം, അതിന് കൊടുക്കേണ്ടത് കൊടുക്കാം. പിന്നെ രണ്ടാമത് ഇതിലും വലിയ ചലഞ്ച് ആയിരിക്കും, കാരണം ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചു അതിന്റെ മുകളിൽ അടുത്ത പ്രാവശ്യം ചെയ്തില്ലെങ്കിൽ എന്റെ കുടുംബം എനിക്ക് കിട്ടുന്നുണ്ട്. സന്തോഷമാണ്, ഇത്രയും ഭക്ഷണം പിടിച്ചിരിക്കാൻ പറ്റില്ല, ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്, ഇപ്പോഴും കൂടെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റി സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അതൊക്കെ വലിയൊരു കാര്യമാണ്, അതിന് സന്തോഷം. ഞങ്ങൾ പറയാറുണ്ട് ആടൊരു വർഷം വന്നതാണ് ആ വർഷത്തിൽ മൊത്തം അങ്ങനെ നല്ലൊരു പടം ഒരു വർഷം കിട്ടിയതാണ്, അതാണ് ഞങ്ങൾ സന്തോഷം. വരും, ഞാൻ സമയങ്ങളിൽ കണക്കേണ്ട.
അപ്പോ ഇതേ പറഞ്ഞല്ലോ ലക്കിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ സമചരൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് അതായത് ഈ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നത് എനിക്ക് എവിടെന്നോ പകർന്നു കിട്ടിയ ഒരു അറിവാണ്, എനിക്ക് തുടർന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം ഒരുപാട് ആഗ്രഹിക്കും, യൂണിവേഴ്സൽ ലോ ഒക്കെ ആണല്ലോ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും എന്ന് പറയണ പോലെ നമ്മള് ചില കാര്യത്തില് അതൊരു ബ്ലോക്കേജ് വന്നു, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ല, അത് മറ്റുള്ളവർ കിട്ടി, അങ്ങനെ ഒരുപാട് പേർ കിട്ടി, ഒരുപാട് പേര് ചൊറിയാൻ വേണ്ടി ചോദിക്കുമല്ലോ ഇങ്ങനെ അയ്യോ അവന് കിട്ടിയില്ലോ അവർക്ക് കിട്ടിയില്ലല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും, ഇവരാണ് ഒരുപാട് തോറ്റു പോകുന്നത്. എനിക്ക് അങ്ങനെയുള്ള ആളുകളോട് മാത്രം പറയാനുള്ളൂ, ബിക്കോസ് നമ്മൾക്ക് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നാൽ ഓട്ടോമാറ്റിക്കലി അത് കിട്ടിയവരോട് നമുക്ക് ദേഷ്യം തോന്നിയിട്ട് നമ്മൾ അവരെ ഡീഗ്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് കിട്ടിയ സാധനത്തിനോട് നമുക്ക് വെറുപ്പം. ഇപ്പൊ ഒരാൾക്ക് സിനിമയാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ സിനിമയാണെന്ന് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി, ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഇയർ ബൈ ഇയർ നമുക്ക് ഈ സിനിമയോട് തന്നെ വെറുപ്പം. ഇത് ഏതൊരു സാധനമായാലും, ഒരു ഉപകരണമായാലും, ഒരു കാറായാലും, എന്ത് സാധനമായാലും നമുക്കൊരു വ്യക്തിയോട് ഒരു പർട്ടിക്കുലർ സാധനമായിട്ട് കിട്ടി എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ വെറുക്കാൻ തുടങ്ങി കഴിഞ്ഞാല് അവന് കിട്ടിയ നമ്മുടെ സ്വപ്നത്തെ നമ്മൾ വെറുക്കും, പിന്നെ നമുക്ക് ഒരിക്കലും കിട്ടും. സോ ഇത് എനിക്ക് എവിടെന്നോ കിട്ടിയതാണ്, എന്നോ ഞാൻ തളർന്നു പോകുമായിരുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്ക് എവിടെന്നോ കിട്ടിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ എനിക്ക് അന്നമുട്ടിയിട്ടില്ല, ഐ മീൻ സങ്കടപ്പെട്ടിട്ടില്ല ഇന്ന് വരെ ഒരു കാര്യമാണ്. ദൈവം സഹായിച്ച് സിനിമകളാണെങ്കിലും ഇടക്കിടക്ക് വരാറുണ്ട്, പ്രോഗ്രാംസ് ആണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിലും വേറെ കുറച്ച് കാര്യങ്ങളാണെങ്കിലും നടക്കാറുണ്ട്. അങ്ങനെ ഒരു കാര്യം പറയണം തോന്നി. പിന്നെ ലക്ക്, ഈ ലക്ക് എന്ന് പറയുന്ന സാധനം താം പാതി ദൈവം പാതി എന്ന് പറയാറുണ്ട്. എന്ന് കരുതി നമ്മുടെ പകുതി ചെയ്യാണ്ട് വീട്ടിലേക്ക് കുത്തിയിരുന്നെങ്കിൽ ദൈവം കൊണ്ട് തരത്തില്ല, 100% തരത്തില്ല. അത് എത്തിയസ്റ്റ് ആയാലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളായാലും അല്ലെങ്കിൽ എനർജിയിൽ വിശ്വസിക്കുന്ന ഒരാളായാലും നമ്മൾ പണിയെടുത്തുകൊണ്ടേയിരിക്കും, നമ്മൾ ചിലപ്പോൾ തോറ്റുകൊണ്ടേയിരിക്കും. ഈ പണിയെടുക്കുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു കാലത്ത് ഒരു 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 റിസൾട്ട് വരും, ഒരു ഒരു പ്രൈസ് വരും, ആ പ്രൈസ് കുറച്ച് വലുതായിരിക്കും. സോ അതിനു വേണ്ടി പണിയെടുക്കുക, ബാക്കി ലക്ക് അങ്ങനെ വർക്ക് ചെയ്യും, അല്ലാതെ ലക്ക് വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യാതെ ഈ ലോട്ടറി അടിക്കണം പോലെ മാത്രമേ ഉള്ളൂ, അതേതായാലും അത് പ്യുവർ ലക്ക്. സോ നമുക്ക് ലക്ക് കെങ്കേമം ആവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഈ ലക്ക് ജൂലൈ 14th നിങ്ങളുടെ മുന്നിലെത്തുന്നുണ്ട്. വോയിസ് ഓഫ് സത്യനാഥനും കെങ്കേമോ ഒക്കെ നിങ്ങളുടെ മുന്നിലെത്തും. ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്ന പ്രതിപേട്ടിന്റെ പടം കാണാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കെങ്കേമോ കാണാനായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ ആ വലിയ പടവും ബാധക്ക അഭിനയിച്ചിരിക്കുന്ന ഈ കെങ്കേമോ കെങ്കേമോ ആവട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് നിങ്ങളൊക്കെയാണ്.